गुड मॉर्निंग सर। हाँ गुड मॉर्निंग। 10:30 ആയല്ലോ സാറേ, ഞാൻ നേരത്തെ വന്നതാണ്. ഓഫീസിൽ പോയി ഇന്നലത്തെ കുറേ ഫയൽ എടുത്തുകൊണ്ട് വന്നിട്ട് ഒപ്പിടാന്ന് കരുതി. അരമണിക്കൂർ വേണോടോ അതിന്? ആ അത് ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി മകൻ്റെ ടിസിയിൽ ജാതി മാറിപ്പോയെന്ന് പറഞ്ഞ ഒരാൾ വന്ന് നിപ്പുണ്ടായിരുന്നു. അയാളോട് കാര്യങ്ങൾ പറഞ്ഞ് ഓഫീസിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അതാ വരാൻ താമസിച്ചത്. എന്നാ ഒപ്പിട്. ആ ഇന്ന് എല്ലാവരും ഒപ്പിട്ടിട്ടുണ്ടല്ലോ. സാറേ ഇതേ ഇതേ മറ്റേ പുതിയ പിള്ളേരുടെ ഫയലാ. സാർ ഒപ്പിട്ടിട്ട് വേണം തിരിച്ചയക്കാൻ. നോക്കട്ടെ. എടോ ആ അംബേദ്കറുടെ ചിത്രം ഉണ്ടല്ലോ, പൊടി പിടിച്ച് മഹാമോശമായിട്ടിരിക്കുക. അതിൻ്റെ ചില്ലും പൊട്ടിയിട്ടുണ്ട്. ആ പുള്ളിക്കാരൻ അവിടെ നിന്ന് മാറ്റാനുള്ള എന്തെങ്കിലും ഒരു സംവിധാനം ചെയ്യാൻ പറ്റും? ഗ്ലാസ് മാറ്റിയാൽ മതിയാ? ഗ്ലാസ് മാറ്റിയാൽ മതി, അതൊരു ഇൻസ്പെക്ഷൻ പെട്ടെന്ന് നടക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ സാറേ, നമുക്ക് ആ 7A മുമ്പിൽ ഇരിക്കുന്ന വിവേകാനന്ദനെ കണ്ടു കയറ്റിയാലേ? അത് മതി. പുതിയതല്ലെങ്കിൽ ഒരെണ്ണം വാങ്ങേണ്ടി വരും. ആ ആ പണി തുടങ്ങി, AC പണി തുടങ്ങി. ഛേ, ഓ ഇവന്മാർ കളിക്കണാണ് സാറേ. ഇനി അരമണിക്കൂർ കഴിയാതെ കറണ്ട് വന്ന പ്രശ്നമില്ല. താൻ ഒരു കാര്യം ചെയ്, താനേ ആ ജനറേറ്റർ ഒന്ന് ഓൺ ചെയ്. ആ ശരി. എടോ വേഗം വേണം സാറേ, ഞാൻ പോയിട്ട് പെട്ടെന്ന് വരികയല്ലേ. എടോ തന്നോട് പറഞ്ഞില്ലേ ഓഫീസിലേക്ക് എല്ലാം? സാറേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ TC ജാതി മാറിപ്പോയവൻ? ഇങ്ങോട്ട് വരാൻ പറഞ്ഞോ. ആ വരൂ 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 വരൂ. പറയാം സാർ, ഞാൻ അഭിരാമിൻ്റെ അച്ഛൻ അശോകനാണ്. ആ ഉവ്വ. ഇവനിവിടെ 7 ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പള്ളി സ്കൂളിൽ ചേർക്കാൻ വേണ്ടി TC വാങ്ങിച്ചിരുന്നു. എന്നിട്ട് ഇപ്പൊ TC-യില് ജാതി മാറിക്കിടക്കുന്നു. ആ അത് തിരുത്താൻ വേണ്ടി വന്നതാണ്. ആ TC കൊണ്ടുവന്നു. ആ കൊണ്ടുവന്നിട്ടുണ്ട്. അഭിരാശോകൻ, ശരിക്കും നിങ്ങളുടെ ജാതി ഏതാണ്? വേലൻ. SC ST ആണല്ലേ? നിങ്ങളിരിക്കി ഇരിക്കണോ? SC ST ജാതി തെളിയിക്കണ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നു. നോക്കട്ടെ, കഴിഞ്ഞ ദിവസം പഞ്ചായത്തിൽ പോയപ്പോൾ എടുത്തിട്ടുണ്ടോന്ന് അറിയില്ല. സാറേ ഇവൻ്റെ ആധാറിൻ്റെ കോപ്പി ഉണ്ട്, അത് മതി. ഈയിടോ ആധാറിൻ്റെ കോപ്പിയൊന്നും പറ്റില്ല. നിങ്ങൾ SC ST അല്ലേ? അതെ. ജാതി തെളിയിക്കണ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് തന്നെ വേണം. ആധാറൊന്നും പറ്റില്ലടോ, നിങ്ങൾക്ക് സംവരണമൊക്കെ ഉള്ളതല്ലേ? അതെ അതെ. അപ്പം പിന്നെ എന്തെങ്കിലും തിരുത്താ തട്ടിപ്പൊക്കെ നടന്നാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ലടോ. അത് ഒറിജിനൽ തന്നെ വേണം. പിന്നെ ഈ SC ST കിട്ടുന്ന സ്കൂളിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ ഇല്ല? ഒന്നും കിട്ടുന്നില്ലേ? ഇല്ല സാറേ. ആഹാ. എടോ അത് താൻ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഏഴ് ബിയിൽ പഠിക്കണ അഭിരാമിൻ്റെ അച്ഛൻ, അത് താനാണല്ലേ? അതെ. എന്താ സാറേ? എടോ ആ ആപ്ലിക്കേഷൻ ഫോമൊക്കെ ആയിട്ട് നമ്മൾ അന്വേഷിച്ച് കിടന്നില്ലേ? എടോ ആ അഭിരാമിൻ്റെ അച്ഛനേ, എടോ ആ പഞ്ചായത്ത് അല്ല മറ്റേ സമാജം പ്രസിഡന്റിന്റെ വീട്ടിലേക്ക് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തു വിട്ടില്ലേ? ആ അഭിരാമം എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി അത് ഇതാണ്. അത് ഇയാളാണല്ലേ? ഇവനെ ഏതാണ്? വേലൻ. എടോ തൻ്റെ മകൻ്റെ ജാതി നായരാണെന്നാണ് സർട്ടിഫിക്കറ്റ് കിടക്കുന്നത്. അത് തിരുത്താൻ ക്ലാസ്സിൽ ഇയാളുടെ ക്ലാസ്സിൽ പാരൻസിന് വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. തന്നോട് പറഞ്ഞില്ലേ ചേക്കൻ? പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞായിരുന്നു സാറേ. എന്താ ഞാൻ ഒരു ദിവസം ക്ലാസ്സിൽ വന്ന് പറഞ്ഞില്ലേ SC ST പെട്ട എല്ലാവരും അടുത്ത പേരൻസ് മീറ്റിംഗ് വരുമ്പോൾ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുമായിട്ട് വരണമെന്ന്. ഏവാടാ അതൊക്കെ കേൾക്കണമെങ്കിൽ കൃത്യമായിട്ട് ക്ലാസ്സിൽ വരണം. നീ 7B അല്ലേ പഠിക്കണത്?
ആ നീയാണല്ലേ ആ മാവെ കയറി മാങ്ങാ പറിക്കണത്? എനിക്കറിയില്ല. എനിക്കറിയില്ല, അതെങ്ങനെയാണ്? അച്ഛനെ പോലെ പഠിക്കാതെ മാവേലും കയറി മാവേലും കയറി തെങ്ങേലും കയറി നടന്നോ? നീയാണോ മാവി കയറി മാങ്ങേറിയണം? സാറേ, ആ സാറേ, ഞാനിത് അവിടെ കൊണ്ടിട്ടിട്ട് കൊണ്ടു വെച്ചിട്ടേ പറ്റേ ഫോട്ടോ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെക്ക്. നീയാണോ മാത്തേ കയറി മാങ്ങേറിയണം? എനിക്കറിയില്ല. വിനേ, മാത്തേക്കേറിലും മാങ്ങേറിയാലും ക്ലാസ്സിൽ ശരിയായിട്ട് വരണില്ല. പിന്നെ ഞാൻ ഈ സർട്ടിഫിക്കറ്റ് കിട്ടാൻ ഞാനെന്ത് ചെയ്യാനാണ് സാറേ? ഇതൊന്ന് തിരുത്താൻ. താനേ, ഇവന്റെ ഒറിജിനല് ജാതി വിളിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇല്ലേ, അത് വാങ്ങിക്കൊണ്ടു വാ. അയ്യോ സാറേ, അത് മേടിക്കാൻ 2-3 ദിവസം കഴിയും. ഇവനെ പെട്ടെന്ന് ചേർക്കേണ്ടതാണ്, നാളെ തന്നെ ചേർക്കേണ്ടതാണ്. എടോ, അതിന് ഞാൻ എന്ത് ചെയ്യാനാണ്? താൻ പോയിട്ട് ആ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, SC/ST സർട്ടിഫിക്കറ്റ്, ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, അത് മേടിച്ചുകൊണ്ട് വാ. സാർ, നാളെ തന്നെ ഇവനെ ചേർക്കേണ്ടതാണ്. സാർ എങ്ങനെയെങ്കിലും ആ സർട്ടിഫിക്കറ്റ് ഒന്ന് തന്ന് സഹായിക്കും. എടോ, തന്നോട് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എനിക്കെന്താ ചെയ്യാൻ പറ്റുക? തിരുത്താൻ പറ്റൂലേ? എടോ, ഞാനെങ്ങനെയാണോ തിരുത്തണത്? താൻ പോയി ഏയ്, അതൊന്നും നടക്കില്ല. എടോ, പ്രോപ്പർ സർട്ടിഫിക്കറ്റ് തന്നെ വേണം ഇതൊക്കെ തിരുത്താൻ. താൻ പോയി അതൊക്കെ ശരിയാക്കി കൊണ്ടുപോകാം. എന്നിട്ടും സാറേ, ഇവനെ ഇവിടെ ചേർത്തപ്പോൾ എല്ലാ സർട്ടിഫിക്കറ്റും തന്നു. അതൊന്ന് തന്നോടൊക്കെ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാണോ? ഛേ, ആ സാറേ, ഇതാണ് നമ്മുടെ സമാജം പ്രസിഡന്റ്. ഇരിക്കു സാറേ. സാറേ, ഇവിടെ നിന്ന് സർട്ടിഫിക്കറ്റിൽ എൻ്റെ മോളുടെ ജാതി തെറ്റായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആണോ? ഞാനൊന്ന് നോക്കട്ടെ കേട്ടാ. അത് ശരി. അപ്പൊ സാറിന്റെ കൊച്ചിനെ മാറിക്കിടക്കണം. അഭിരാമി 7B അല്ലേ? ആ, അപ്പൊ അതാണ് കാര്യം. സാറേ, അപ്പൊ ഇവര് തമ്മിലാണ് മാറിക്കിടക്കണത്. രണ്ട് പിള്ളേരും വെളുത്തതല്ലേ, ചിലപ്പോ അതുകൊണ്ടായിരിക്കും മാറിപ്പോയത്. അതിന് വെളുത്താണെന്ന് ജാതി മാറുമോ? അങ്ങനെയല്ല സാറേ. എങ്ങനെയല്ലെന്ന്? അതെ സാറേ, ഈ ഡാറ്റയൊക്കെ കമ്പ്യൂട്ടറിലേക്ക് മാറ്റിയപ്പോഴേ ടൈപ്പിംഗ് മിസ്റ്റേക്ക് വന്നതായിരിക്കും. ഇയാളുടെ മോൻ അഭിരാമും സാറിൻ്റെ മോൾ അഭിരാമിയും ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 7B പഠിക്കുന്നത്. ഇവരുടെ റോൾ നമ്പർ അടുത്തെടുത്താണ്. ആ, ഇതേ തെറ്റ് ഇയാൾക്കും വന്നിട്ടുണ്ട്. അത് തിരുത്താനാ ഇയാൾ വന്നേക്കാം. സാറേ, കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വേണം, എന്നാലേ അത് മാറ്റാൻ പറ്റുള്ളൂ സാറേ. നീ ഇപ്പൊ അതുകൊണ്ട് കൊടുത്തില്ലേ? അല്ല സാറേ, ഞാനേ ഈ സ്കോളർഷിപ്പിന്റെ ഫോം പൂരിപ്പിക്കാൻ വേണ്ടി പ്രസിഡന്റ് വീട്ടിൽ ചെന്ന്. ഓ, അറിയാമെന്ന് സാറിനോട് പറഞ്ഞില്ലേ? എടോ, അതിന് താൻ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നില്ലല്ലോ. അതിന് സർട്ടിഫിക്കറ്റ് ഒന്നും തന്നില്ല. അന്ന് അവിടെ സർട്ടിഫിക്കറ്റ് ഇല്ലായിരുന്നു. പിന്നീട് വരാൻ പറഞ്ഞു. പിന്നീട് താൻ വന്ന് വാങ്ങാതിരുന്ന് എന്താണ്? അതിന് ഇയാൾ വന്ന് ഇവിടുത്തെ തെറ്റിദ്ധരിച്ചല്ലേ. സാറേ, പ്യൂൺ സാറിന്റെ വീട്ടിൽ വന്നപ്പോഴാണ് ജാതി മാറിക്കിടക്കണ കാര്യം മനസ്സിലായത്. സ്കോളർഷിപ്പ് കൊടുക്കാനായിട്ട് സംവരണക്കാരാരെങ്കിലും വേണ്ടേ? അതിനുവേണ്ടി ഈ മാറിക്കിടക്കണത് ആരാണെന്ന് അന്വേഷിക്കാൻ ഈ വർഷം തന്നെ പോകും. ഇപ്പോഴാണ് മനസ്സിലായത് സാറിൻ്റെയും ഈ അഭിരാമിന്റെയും ആണ് മാറിക്കിടക്കണതെന്ന് മനസ്സിലായത്. അപ്പൊ നിനക്ക് പൈസ ഒന്നും വേണ്ടേ? ആ, ഞാൻ അറിഞ്ഞില്ലല്ലേ മാറിക്കിടക്കണേന്ന്. ആ, അതെങ്ങനെ അറിയാനാണ്? മക്കളെ കൃത്യമായ സ്കൂളിൽ വന്നെങ്കിലല്ലേ അച്ഛനമ്മമാര് കാര്യങ്ങളും. അപ്പൊ അവൻ ക്ലാസ്സിലൊന്നും വരാറില്ലേ? ആ, ആർക്കറിയാം, ഈ മാവേലിയുടെ ഓടുപൊട്ടിക്കലോ. ആ, അത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ തോന്നുന്നത്. എടാ നീ, ഞാൻ പുറത്തിരുന്ന് ചെടിച്ചിട്ട് പൊടിച്ച ഇല്ല ഇല്ലേ? പിന്നെ ആരാ പൊടിച്ചത്? എനിക്കറിയില്ല. എനിക്കറിയില്ല. എന്തെങ്കിലും ആവട്ടെ, നീ പോയി ആ സർട്ടിഫിക്കറ്റ് ശരിയായിക്കൊള്ളു. സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നാലേ അഡ്മിഷൻ ശരിയാവൂ. മനസ്സിലാവണ്ടേ? ഇനി എന്നെ ഇങ്ങോട്ട് വരത്തരുത്. ആ, വന്നേ 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 വന്നേ. ഓ, ചെല്ലു, സർട്ടിഫിക്കറ്റ് ശരിയാക്കിട്ട് വരും. ചെല്ലു, നടക്ക്. ചെല്ലടോ, അതൊക്കെ നേരത്തെ ശരിയാക്കി. നിങ്ങളത് നേരത്തെ ശരിയാക്കൊണ്ട് വന്നിരുന്നെങ്കിൽ പ്രശ്നം വല്ലതും ഉണ്ടാകുമായിരുന്നു. ഇപ്പൊ ഈ സാറിനെ ഇങ്ങോട്ട് വരേണ്ടി വന്നില്ലേ? അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക. ഇനി എന്നെ ഇങ്ങോട്ട് വരത്തരുത്. ഇല്ല സാർ, അയാളത് ശരിയാക്കി കൊണ്ടുവരട്ടെ. തൽക്കാലം സാറിത് കയ്യിൽ വരും. Yeah.
വംശത്തെ പറ്റി കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ. Tere.